മധു, ഞാൻ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യട്ടെ. ശ്രീ ഗണേഷ് കുമാർ മുൻ പണ്ട് മന്ത്രിയായിരുന്ന കാലത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മികവിനെക്കുറിച്ചോ ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു നടൻ ആദ്യ സിനിമകളിൽ നന്നായിട്ട് അഭിനയിച്ചെങ്കിൽ അടുത്ത സിനിമകളിലും ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമകളിലും നന്നായിട്ട് അഭിനയിച്ചാൽ മാത്രമേ പ്രേക്ഷക സ്വീകാര്യത കിട്ടൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ആൻ്റണി രാജു എന്ന് പറയുന്ന ഒരു മന്ത്രി, ആൻ്റണി രാജു ഒരു വലിയ പ്രതിഭാശാലിയാണെന്നും പറഞ്ഞൊന്നും അദ്ദേഹത്തിൻ്റെ യാതൊരു അവകാശവാദവും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കറിയാം KSRTC നഷ്ടത്തിലാണ് പോകുന്നത്, ശമ്പളം കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ്. എന്നിട്ടും മാധുവിൻ്റെ ഒരു ചോദ്യത്തിൽ ഉണ്ടായ ഒരു കാര്യമുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളോ അന്ന് മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല? കാരണം അത് അതിൻ്റെ രീതിയാണ്. അത് ആൻ്റണി രാജു സൃഷ്ടിച്ചതല്ല, ആൻ്റണി രാജുവിന് മുമ്പുണ്ടായിരുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റം, കാലാകാലങ്ങളിലായിട്ട് തുടർന്നു വരുന്ന ഒരു സിസ്റ്റം. അതിലേക്കൊക്കെ പോയാൽ വലിയ വലിയ അമ്പരപ്പുണ്ടാക്കുന്ന ചരിത്രവും കഥകളും ഒക്കെ നമുക്ക് പറയാനുണ്ട്. അങ്ങനെയാണ് ഈ KSRTC ഇങ്ങനായിപ്പോയത്. പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ ഇതിനെ നന്നാക്കാൻ വേണ്ടി, ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെയാണ് നമുക്കറിയാം KSRTC മുൻ മന്ത്രി ചെയ്തതെല്ലാം അല്ലെങ്കിൽ ആൻ്റണി രാജു ചെയ്തതെല്ലാം അബദ്ധങ്ങളാണ്, മണ്ടത്തരങ്ങളാണ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു നറേറ്റീവ് കൊണ്ടുവരുന്നത് അതെന്തിനു വേണ്ടിയാണ്? ഈ ഗണേഷ് കുമാർ മന്ത്രി സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു നിൽക്കുമ്പോൾ പറഞ്ഞ പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അതിൻ്റെ ദൃശ്യങ്ങൾ മാതൃഭൂമിയിലും ഉണ്ടല്ലോ. അന്ന് എന്താ പറഞ്ഞത്? എൻ്റെ ദൈവമേ, ദൈവം എന്നെ രക്ഷിച്ചു എന്നുള്ള മട്ടിലാണ്. അല്ലെങ്കിൽ ഇന്ന് ഈ KSRTC ഞാൻ മന്ത്രിയായിരുന്നെങ്കിൽ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം എൻ്റെ ശിരസിൽ വന്ന് വീഴുമായിരുന്നല്ലോ എന്നുള്ളതാണ്. ഇപ്പം മാധവ് പറഞ്ഞത് ഇനി ഞാനാണ് അത് രക്ഷപ്പെടുത്തേണ്ടത്, ആൻ്റണി രാജു ഇതിനെ തകർത്ത് തരിപ്പണമാക്കി, ഇനി ഞാനാണ് ഇതിനെ രക്ഷപ്പെടുത്തേണ്ടത് എന്നൊരു ചിന്ത. അതിൽ മാധവ് നേരത്തെ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. ഇത് മറ്റേതെങ്കിലും അദാനിയുടെയോ അംബാനിയുടെയോ ഒരു കമ്പനി പോലെ, അല്ലെങ്കിൽ ടാറ്റയുടെ ഒരു കമ്പനി പോലെ 30%, 40%, 50%, അല്ലെങ്കിൽ 60% ലാഭം ഉണ്ടാക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയോ അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത്തോടുകൂടിയോ അല്ല ഈ KSRTC പോലുള്ള ഒരു കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്. ആളുകൾക്ക് സഞ്ചാര സൗകര്യം എത്തിക്കുക എന്നുള്ളതാണ്. ആ എത്തിക്കുമ്പോൾ നഷ്ടമുണ്ടാവും. പക്ഷെ ഒരു മന്ത്രിയുടെ മിടുക്ക്, അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ മിടുക്ക്, അല്ലെങ്കിൽ കോർപ്പറേഷൻ നയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മിടുക്ക്, ആ അത്തരത്തിലുള്ള ഒരു കോർപ്പറേഷനെ, സ്ഥാപനത്തെ പരമാവധി നഷ്ടം കുറച്ച് പറ്റുമെങ്കിൽ ലാഭത്തിൽ അതിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതിനകത്തെ പ്രധാന കാര്യം. ഇവിടെ നമ്മുടെ ഡിജോ കാപ്പൻ പറഞ്ഞൊരു കാര്യങ്ങൾ, ഡിജോ ഇതിനകത്ത് വളരെയധികം ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഈ ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ടത്. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥന്മാരല്ല, നിലവിലെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണമെന്നില്ല, പുറത്തു പോകേണ്ടി വന്ന ചില എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ, അവർക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി അവരുടെ ഒരു ക്ലിക്ക്. അതെനിക്ക് നേരിട്ട് അറിയാവുന്നൊരു കാര്യമല്ല, ഡിജോ പറഞ്ഞതുകൊണ്ട് ഞാനത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലിക്ക് വീണ്ടും KSRTC ചരടുകൾ കൈവശമാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ഞാനതിനെ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അതിനെ മാഫിയ എന്ന് തന്നെ പറയാൻ, ഞാനതാ പറഞ്ഞ അങ്ങനെയൊന്നുണ്ടെങ്കിൽ അതിനെ മാഫിയ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരായിരിക്കണം ഇതിൻ്റെ പിന്നിൽ. പിന്നീട് ഇവിടെ ചില വിദഗ്ധ കണക്കുകൾ പറഞ്ഞു ഇതിൻ്റെ ബാറ്ററി ലൈഫ്, ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഇത്ര വർഷമേ ഉള്ളൂ എന്നവരാരും പറഞ്ഞിട്ടില്ലല്ലോ. എന്തോ പിന്നെ ഈ അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ലോകത്തെമ്പാടും ഞാൻ ഇതിനെപ്പറ്റി വായിച്ചിട്ടുള്ളത് നേരത്തെ വളരെ 10, 30, 80കളുടെ അവസാനം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ട്രെയിനിൽ, അതായത് റോഡോരത്തുള്ള കമ്പിയിൽ നിന്ന് പിന്നെ വൈദ്യുതി ഊർജം എടുത്തുകൊണ്ട് നമ്മുടെ ട്രെയിനൊക്കെ ഓടുന്നതുപോലെ പോലും ഇവിടെ ഇലക്ട്രിക് ബസ്സുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എത്രയോ മാറ്റങ്ങൾ, എത്രയോ വളർച്ച ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ പറ്റിയൊക്കെ ഓരോ കണക്കുകൾ പറയാണ്, ഇത് പൊട്ടിത്തെറിക്കും അത്രേ. ഞാനത് മാധു, ഞാൻ ഇതുവരെ അങ്ങനെ പിന്നെ ടെസ്ലയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, അവരുടെ ബസ്സുകളൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എല്ലാവരും മരിച്ചു, ഇതൊക്കെ ഒരുതരം ഭീതി ആളുകളിൽ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഇതിൻ്റെ ലാഭം ആർക്കാം? അല്ലെങ്കിൽ ഈ ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം പറയാം, ഈ 10 രൂപ ടിക്കറ്റ് എടുത്ത് കളയുകയും ഇവിടുത്തെ ഇലക്ട്രിക്കൽ ബസ്സുകൾ കളയുകയും ചെയ്താൽ ഇതിൻ്റെ ലാഭം ആർക്കാം? ഈ ആൻ്റണി രാജു കൊണ്ടുവന്ന ഈ പരിഷ്കാരം കൊണ്ട് നഷ്ടമുണ്ടായത് രണ്ട് കൂട്ടർക്കാം. ഓട്ടോറിക്ഷക്കാർക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പിന്നെയുള്ളത് പ്രൈവറ്റ് ബസ്സുകാർക്കാം. അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ സംസാരിക്കേണ്ടത്, മാധ്യമങ്ങൾ സംസാരിക്കേണ്ടത്, പൊതുപ്രവർത്തകർ സംസാരിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അവരുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ്. ടിക്കറ്റ് കുറച്ചതുകൊണ്ട് മാത്രമാവില്ല മാധു, നല്ല വാഹനങ്ങൾ, അതാണ് വന്ദേഭാരതിനൊക്കെ വന്നൊരു വിജയം. അതിനെപ്പറ്റി മന്ത്രി പറഞ്ഞല്ലോ, വന്ദേഭാരതിനൊക്കെ വന്ന വിജയം നല്ല സൗകര്യങ്ങൾ, യാത്ര
ചെയ്യുന്ന വാഹനത്തിൻ്റെ നല്ല കംഫർട്ട് ആ ലെവലും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയാലേ ഇനി ഭാവിയിൽ ഇത്തരം ബിസിനസ്സുകൾ, ഞാനതിനെ ബിസിനസ് എന്ന് പറയാം, കെ എസ് ആർ ടി സി സ്ഥാപനങ്ങൾ ലാഭകരമായി അല്ലെങ്കിൽ ഗുണകരമായി മുന്നോട്ട് പോവുകയുള്ളൂ.